പഠിക്കാൻ പോകുന്നത് മോഹനരാഗത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വേർഷനാണ്. ഇതിൽ റൂട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിനകത്ത് ഗമകങ്ങൾ കാണത്തില്ല. ഗമകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രത്യേകം മോഹനത്തിൻ്റെ ഗമകങ്ങൾ എങ്ങനെ നമ്മൾ തുടങ്ങണം, ഗമകങ്ങൾ തന്നെ എങ്ങനെ തുടങ്ങണം, അത് ഏത് രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഗമകം ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഹനം എന്ന രാഗം വയലിനിൽ, എക്സ്പെഷ്യലി ഞാനത് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മോഹൻ എന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വോക്കലിൽ പാടുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളാണ്, ഒരു ഒരു ഗീതമോ അല്ലെങ്കിൽ ഒരു അലങ്കാരമോ എന്നൊക്കെ നമ്മൾ പാടിയിട്ടാണ് മിക്കവരും വയലിനിൽ അത് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നത്. പക്ഷേ വയലിനിൽ അത്രയും പോരാ. ഞാൻ യൂഷ്വലി പറയുന്ന പോലെ അതൊരു വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ അത് ആ ഗ്രൗണ്ട് കംപ്ലീറ്റ് ചെയ്ത്, ഒരുവിധമെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു തന്നെ പോകണം ആദ്യമേ തന്നെ. അപ്പോൾ ഇത് ഒത്തിരി വർഷം, ഞാൻ 5 വർഷം എടുത്തു ഒരു മുകളിൽ, ഒരു പൊസിഷൻ മുകളിൽ വായിക്കാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫ്രം ദി സ്ക്രാച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ലെസൺസ് പഠിച്ച് പോകുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഏരിയ കവർ ചെയ്ത് തന്നെ പോകണം, എല്ലാ സ്ട്രിങ്സും കവർ ചെയ്ത് തന്നെ പോകണം. വയലിനെ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് വോക്കലിൻ്റെ ലെസനേ ഉള്ളൂ, വയലിൽ നിന്ന് പ്രത്യേക ലെസനില്ല. അപ്പോൾ നമ്മൾ ആ ലെസൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള ലെസനെ വയലിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, വയലിന് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്ത് വേണം നമ്മൾ വയലിൻ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ മോഹനം എന്ന റൂട്ട്, അതിൻ്റെ ആരോഹണ അവരോഹണം എന്താണെന്ന് നോക്കാം. അതിൽ നിന്നും എങ്ങനെയൊക്കെ നമുക്കത് ഡെവലപ്പ് ചെയ്ത് എങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മോഹനം എന്ന രാഗത്തിനെ നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വയലിനിൽ വായിക്കാം എന്നുള്ളത് നോക്കാം. ഈ കംപ്ലീറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഇത് കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല ആ മോഹനത്തിൽ പഠിക്കാൻ, ഇതാണ് കംപ്ലീറ്റ് എന്ന് കരുതരുത്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് പ്രാക്ടീസാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാ എക്സ്പേർട്ടിനേക്കാളും ഓവറായിട്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്തു എന്നല്ല ആ വേർഡിനെ അങ്ങനെ എന്തു പറയും, വാച്യാർത്ഥമായിട്ട് എടുക്കരുത്. ലക്ഷ്യാർത്ഥം കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം അതിൻ്റെ ആരോഹണം അവരോഹണം നമുക്ക് ആദ്യം നോക്കാം എന്താണെന്ന്. ഇതാണ് ഇതിൻ്റെ ആരോഹണ അവരോഹണം മോഹനത്തിൻ്റെ. സാ രീ ടു ഗാ ടു പാ ധാ ടു മോളത്തെ സ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പാടുന്ന ഒരു ആരോഹണ അവരോഹണമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇതിപ്പോൾ വയലിൽ നമ്മളൊരു ആരോഹണ അവരോഹണം വായിക്കുകയാണെങ്കിൽ എങ്ങനെ വായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 സ്ട്രിങ് ഉണ്ട്. അപ്പം 4 സ്ട്രിങ്ങും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വേണം ഇത് വായിക്കാൻ. സോ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി 4th സ്ട്രിങ്. നമ്മൾ 4 സ്ട്രിങ്ങിൽ നമുക്ക് ചേർന്ന് ഈ മോഹനത്തിൻ്റെ ആരോഹണ അവരോഹണം വായിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു രീതി. ഇനി നമുക്ക് 4 ഫിംഗർ യൂസ് ചെയ്താണ് എപ്പിഫെനി സ്കൂൾ ഓഫ് വയലിൻ പഠിപ്പിച്ച് കൊണ്ടുപോകുന്നത്. എൻ്റെ ലെസൺ ഫോളോ ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അതും കൂടി ആഡ് ചെയ്ത് വേണം ഈ ആരോഹണ അവരോഹണത്തിൻ്റെ റൂട്ട് പഠിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് മോഹനം പഠിപ്പിക്കുന്നു തോന്നുന്നു, ശങ്കരാവതത്തിൽ നിന്ന് കഴിഞ്ഞ് നമുക്ക് മോഹനത്തിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നെ നമുക്ക് നോക്കി തന്നെ പോകാം. ഇപ്പോൾ നമുക്ക് പിങ്കി വെച്ചുള്ള റൂട്ട് ആരോഹണ അവരോഹണം കൂടി നമുക്ക് വായിച്ചു പോകാം. അപ്പോൾ എങ്ങനെ വരും, പിങ്കിയും ഉണ്ട് 1, 2, സാ എന്നുള്ളത് നമ്മൾ ഫിംഗർ വെച്ച് 3rd സ്ട്രിങ്ങിൽ വായിക്കുന്ന, 1st സ്ട്രിങ്ങിൽ വായിക്കുന്ന പോലെ തന്നെ 3rd സ്ട്രിങ്ങിൽ വായിക്കുന്ന പോലത്തെ ഒരു രീതിയും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. യു ക്യാൻ പ്ലേ രീ ഓൾസോ, തെറ്റൊന്നുമില്ല. ഇതാണ് നമുക്ക് അടുത്ത ഒരു രീതിയും കൂടി, ഈ ഫിംഗർ പ്രാക്ടീസും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതും കൂടി നമ്മൾ ഒത്തിരി വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ സ്ട്രിങ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ
വിശേഷമായ കാര്യം. ഓപ്പൺ സ്ട്രിംഗ് ഇല്ലാതെ നമുക്ക് പല രാഗങ്ങൾ ഫ്യൂച്ചറിൽ വായിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിനി അല്ലെങ്കിൽ അംസാനന്ദി ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പഞ്ചമം ഇല്ലാത്ത രാഗങ്ങളാണ്. അപ്പോൾ ഇത്തരം രാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരമായിരിക്കും ഈ രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. രണ്ട് കാര്യം ആദ്യമേ ഞാൻ പറയുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു കംപ്ലീറ്റ് എന്ന് വിചാരിക്കരുത്. ഇതിലുപരി ഒത്തിരി കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റും, അല്ലെങ്കിൽ ഇതിനേക്കാൾ എക്സ്പേർട്സിന് പറ്റും, അത് റെഫർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഞാൻ വായിക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് കരുതരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ പഠിച്ച രീതിയല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്ത രീതിയാണിത്. സോ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം പ്രാക്ടീസ് ചെറിയ നിന്ന് നമ്മൾ വരാത്തതുകൊണ്ട് അതിൽ വായിക്കുന്നതിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാം. ഞാൻ പറയുന്ന കാര്യം തന്നെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ വരുന്നു എന്ന് കാണത്തില്ല. ബട്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ എനിക്ക്. എന്നെ കമ്പയർ ചെയ്യേണ്ട, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വായിക്കുക, ഏറ്റവും പെർഫെക്റ്റായിട്ട് വായിക്കുക. പക്ഷേ ഈ രീതി ഏറ്റവും പെർഫെക്റ്റാണ്, അതിൽ യാതൊരു സംശയവുമില്ല. യു ക്യാൻ ഫോളോ ദീസ് ഓൾ തിങ്സ്, തിങ്ക് ആൻഡ് ഫോളോ. സോ നമുക്ക് ഇപ്പം അടുത്ത് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിംഗർ ഇല്ലാണ്ട് നമ്മൾ സോറി ഓപ്പൺ സ്ട്രിംഗ് ഇല്ലാതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പിങ്കി ഫിംഗർ സ്ട്രോങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രാക്ടീസും കൂടിയാണിത്. ഓക്കെ, അപ്പോൾ പിങ്കി ഫിംഗറും കൂടി നിങ്ങൾക്ക് ഒന്നുകൂടി സ്ട്രോങ് ആയി കിട്ടും. പഞ്ചമ വർജ്യമായിട്ട് നമ്മൾ വായിക്കാനുള്ള ഉപകാരം കൂടി ഇതിനകത്ത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഇത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ ഒരു ലെസണിലോട്ട് വരാം. ലെസൺ മീൻസ് ആറോണ ലെസണിലോട്ട് വരാം. ആറോണ നമ്മൾ എങ്ങനെയാണ് വായിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ സ്ട്രിംഗ് വെച്ചിട്ട്, ഇപ്പോൾ ഇതിന് നമുക്ക് ആദ്യം സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് സ്ട്രിങ്ങിൽ ഇതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് സ്പീഡാണ് വായിക്കുന്നത്, കാര്യം ഒത്തിരി സമയം എടുക്കേണ്ടെന്നിട്ടാണ്. ഒരു ക്ലാസ്സൊക്കെ ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 40 മിനിറ്റൊക്കെ നമ്മൾ ഒരു പറഞ്ഞാലേ ഒരു ക്ലാസ്, നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ അറിയാമല്ലോ ഒരു മണിക്കൂറൊക്കെയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ വീഡിയോ എന്ന് പറയുമ്പോൾ മാക്സിമം 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ കാണുന്നില്ല, കേൾക്കുന്നില്ല. ഇതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല, നിങ്ങൾ പഠിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഓർത്തിട്ട് വേണം ഇതൊക്കെ കാണാനായിട്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ രണ്ട് സ്ട്രിങ്ങിൽ ആദ്യം ഇതിനെ ഡെവലപ്പ് ചെയ്ത് നോക്കാം. സരി ഗപ ദസ രിഗ പദസ ഗപ ദസ പദസ ദസ സ എല്ലാ നോട്ടിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. അതേപോലെ ഇതിന് വേറൊരു പക്ഷേ വേറൊരു ഇത് രീതി കൂടെ നോക്കണം. മുകളിലത്തെ സായിൽ നിന്നും മോഹനത്തിൻ്റെ എല്ലാ നോട്ടിലോടും നമ്മൾ റിട്ടേൺ വരികയും ചെയ്യുന്നു. പ ദസ സായിൽ നിന്ന് രി, സായിൽ നിന്ന് ഗ, സാട്ടു പ, സാട്ടു ദ, then come back. എന്ന് വായിക്കാം നമുക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിന് കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് ഈ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ആരോണം മാത്രം വായിച്ചാൽ മതി, ആരോണം പിന്നെ നോക്കിയാലും മതി. പിന്നെ ഇതിനെ എങ്ങനെ നമുക്ക് 4 സ്ട്രിങ്ങിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പോകണമെന്നുള്ളത് നോക്കണം. അതേ രസം തന്നെ എന്ന് തൽക്കാലം ഫിനിഷ് ചെയ്തോളൂ മതി. തിരിച്ച് വായിക്കുന്ന നമുക്ക് ഒന്നുകൂടി ഇതൊക്കെ കൈ ശരിയായിട്ട് നമുക്ക് ബാക്ക്വേർഡ്സും കൂടെ വായിച്ചാൽ മതി.